വീട്ടുകാരെല്ലാവരും എന്നോട് ചോദിച്ചിട്ട് പലഹാരം ഉണ്ടാക്കി തരാമോ, ഈസ്റ്റർ മുമ്പ് ഉണ്ടാക്കി തരണം എന്നൊക്കെ ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങളാ പറയുന്നത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ എല്ലാവർക്കും കൂടെ കൂടി വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു അച്ചപ്പം ഉണ്ടാക്കുന്നത്. അച്ചപ്പം അപ്പൊ നമുക്ക് അതിനുള്ള പൊടികളൊക്കെ എടുത്ത് ഒന്ന് കലക്കി വെക്കാം. ഞാൻ അരിപ്പൊടി ഒന്ന് തെള്ളിയെടുക്കുകയാണ്. അരി പൊടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. നൈസായ അരിയാണ്, നൈസ് പൊടിക്കണം. അരി നൈസായതല്ല, അരി നൈസായി പൊടിച്ചെടുക്കണം. ഞാൻ ഈ ഒരു സാറ് അരിപ്പൊടിയാണ് ഇതാ തെള്ളി വെച്ചിരിക്കുന്നത്. ഈ അരിയുടെ പൊടി തെള്ളി വെച്ചിട്ടുണ്ട്. ഒരു സാറ് നൈസ് പൊടി തെള്ളി വെച്ചിരിക്കുന്നു. ഒരു കിലോ അരിയാണ് കേട്ടോ പൊടിച്ച് തെള്ളി വെച്ചിരിക്കുന്നത്. സാറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്തോണ്ടാണ് രണ്ടാമത് ഒന്നും കൂടെ പറഞ്ഞേ. കാ കിലോ മൈദ ഒരു സാർ അരിക്കാത്തത്. ഇത് അതിൻ്റെ കൂടെ തെള്ളി ചേർക്കുവാണ്. അപ്പം ഞാനിത് തേങ്ങാപ്പാലിനകത്തോട്ടെ. ഇതിപ്പോ നമ്മൾ എന്തര തേങ്ങയാമേ, ഒരു തേങ്ങ പിഴിഞ്ഞത്? ഒന്നര തേങ്ങ, ഒന്നര തേങ്ങ, ഒന്നര തേങ്ങ പച്ചത്തേങ്ങ എടുത്ത് പിഴിഞ്ഞ് പാലെടുത്തു കേട്ടോ. തേങ്ങ എത്ര വേണേലും ആർക്ക് വേണേലും കൂടുതൽ വേണേ കൂടുതൽ ഉപയോഗിക്കാം. കുറച്ച് ഉപയോഗിച്ചാൽ കുണയില്ല, അച്ചപ്പം ശരിയാകിയല്ല. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഇനി സ്വന്തം ഉള്ളവർക്കൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടുണ്ടാക്കുന്നതിനും കുഴപ്പമില്ല. തേങ്ങാപ്പാല് കൂടിയാൽ കുഴപ്പമൊന്നുമില്ല, തേങ്ങാപ്പാല് കൂടിയൊന്നും കൂടെ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. ഇനി വേണ്ടത് പഞ്ചസാര. മാവ് കലക്കി വെച്ച് നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോ അറിയാലോ അതിന്റെ മധുരം എത്ര കൂടുതലാണോ കുറവാണോ എന്നുള്ളത്, അത് കണക്കാക്കി ഇടുക. ഇനി രണ്ട് മുട്ട, സാധാ കോഴിമുട്ട അല്ലേ, കോഴിമുട്ട. ഒരു കിലോ അരിക്ക് രണ്ട് കോഴിമുട്ട അല്ലേ. അതിൽ കൂടുതലായ ഉളുമ്പി വയ്ക്കും. അപ്പോൾ നല്ല ഒരു സ്പൂണ് എള്ള് ഇതിനകത്ത് ഇടാൻ പോകുന്നത്. എള്ളാണ് കറുത്ത എള്ള് അല്ലേ. എൻ്റെ സ്പൂൺ ചെറുതായതുകൊണ്ട് ഇച്ചിരി ഇടുന്നു മതി. വലിയ സ്പൂൺ എള്ള്. എള്ള് അതൊരു ലേശം ഉപ്പ് ആറോട് ഇതിനൊന്നും കണക്ക് പറയാൻ പറ്റിയില്ല. പാവത്തിന് അത്രയും മീനല്ലേ. ആ മതി, അത് കലക്കി നോക്കും. കലക്കി വെച്ചിട്ട് ഉപ്പ് ഒരു 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 ശകലം മധുരം ഉള്ളത് കൊണ്ട് അധികം ഉപ്പിടരുത്. അപ്പോൾ ആ ഉപ്പ് അധികം അധികമായാൽ മധുരം കൂടെ ഉള്ളപ്പോൾ അത് ഒരു വിഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കലക്കി നോക്കിയിട്ട് എല്ലാം പാകത്തിനായോ എന്ന് തൊട്ട് നോക്കണം. ഇത് കണ്ടോ, ഇത് ഇത് കണ്ടില്ലേ, കലക്കി വെക്കേണ്ട ഭാഗം, കലക്കി വെക്കേണ്ട ഭാഗം. ഇതിനകത്ത് മുട്ടയുണ്ട്, എള്ളുണ്ട്, ഉപ്പുണ്ട്, എല്ലാം കൂട്ടി ഇട്ടിട്ടുണ്ട്. ഇത് ഇനി അച്ച് എണ്ണയിലിട്ട് പഴുത്ത് കഴിയുമ്പോൾ ആ അച്ചി മുക്കണം. ഇതിങ്ങനെ ആ അച്ച ഇങ്ങനെ ഉണ്ട്, എണ്ണ കിടക്കണ അച്ചെടുത്ത് ഇങ്ങനെ അങ്ങ് മുക്കും. ഇങ്ങനെ മുക്കുമ്പോൾ ഉണ്ടോ ആ അത്രയും ഭാഗത്ത് കൂടുതൽ പിടിച്ചില്ല എൻ്റെ കയ്യിൽ, ആ അതുപോലെ പിടിച്ചിരിക്കും അച്ചാൽ. അപ്പോൾ അത് ഉടനെ എണ്ണയിലിടുക. അപ്പോൾ നേരം കാണിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾക്ക് ഇട്ടിട്ടുണ്ടാക്കി കലക്കി വെച്ച് ഞാൻ എല്ലാം കൂടെ കൂടി കലക്കി വെച്ചു. ഇനി ഇതിപ്പോൾ ഒരു ഒരു മണിക്കൂറോളം, ഒരു അരമുക്കാൽ മണിക്കൂറോളം എന്തായാലും ഇരിക്കണം. അത് ഇരുന്ന് കഴിഞ്ഞിട്ട് ഉടനെ ഇതാച്ചപ്പം ചുടാൻ ചുട്ട് കാണിക്കുന്നതാണ്. ചുട്ട് കാണിക്കുക. അപ്പോൾ നമ്മുടെ മാവായിട്ടുണ്ട്, നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമുക്ക് എണ്ണ ആദ്യം തീയൽ ഒഴിക്കട്ടെ. എണ്ണ ഒഴിക്കുവാണേ. 2 ലിറ്റർ ഓയിൽ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്, 2 കിലോ. അപ്പോൾ നമുക്ക് ഈ എണ്ണ ചൂടാൻ, എണ്ണ ചൂടാകണമെങ്കിൽ ഇച്ചിരി താമസമുണ്ട്, കുറച്ച് തിളയ്ക്കണം നല്ലപോലെ. പിന്നെ അപ്പോഴത്തേക്കിനും ഈ അച്ചും നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ അതിനുവേണ്ടി എണ്ണക്കകത്ത് ചൂടാക്കണം, അച്ചു ഇട്ടേക്കണം, അച്ചു ഇട്ടേക്കണം. അല്ലാതെ എണ്ണ അച്ചു പുറത്ത് വെച്ച് കൊണ്ട് മുക്കിയാലേ പിടിക്കുകയില്ല, ഈ മാവേ പിടിക്കുകയില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ അച്ചും ശരിക്കും പഴുക്കണം, ചൂടായിക്കണം, എന്നിട്ട് വേണം ആ ചൂടോടെ കൂടി മുക്കാൻ. മുക്കാൻ നമുക്ക് നമ്മുടെ അച്ചപ്പ ഒന്ന് ചുട്ട് നോക്കിയാലോ, ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ആ ഷീ എന്ന് ഒച്ച കേൾക്കുന്നുണ്ട്, അപ്പോൾ അച്ചായ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് എണ്ണ മുക്കി പിടിക്കാം. ഇത് എണ്ണ മുക്കി പിടിക്കുമ്പോൾ അമ്മ പാത്രത്തിൽ അടിയും മുട്ടരുത്, അടിയും മുട്ടിയാൽ ഇച്ചിരി അടി ഇരിക്കും. അടിയും മുട്ടരുത്, അടിയും മുട്ടായിരിക്കാമെങ്കിൽ നല്ല ഇങ്ങനെ കുടി കഴിഞ്ഞു. അച്ഛ തണുത്തില്ലേട, ഒന്നിട്ട് കഴിഞ്ഞാൽ അച്ഛന്ന് ചൂടാകാൻ വേണ്ടിയിട്ടുള്ള സമയം എന്നെ കഥ ഇടണം അല്ലേ. അത് ശരി.
ഈ അച്ഛൻ മുഴുവൻ മുങ്ങി പോവുകയും ചെയ്യരുത് അല്ലേ? മുങ്ങിപ്പോയാ അച്ഛൻ്റെ ആ ലെവലിനൊപ്പം നിൽക്കാവുള്ളൂ അല്ലേ? മറിച്ചതായി മറിച്ചിടുകയും ചെയ്യണം അല്ലേ? ഇത് എടുക്കാറാകുമ്പോ പറഞ്ഞാമേ. ഇതായില്ലേ മേ? ചില അച്ഛണ്ട് ഉണ്ടാക്കിയെന്നാൽ അത് തന്നെ ഇടയ്ക്ക് കയറി എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിരുന്ന് കുണു 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 കുറെ നേരം കുണുക്കേണ്ടിരിക്കണം അത് ചാടണമെങ്കിൽ. ഇതിപ്പം അത്ര കുണുക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചാടുന്നുണ്ട്. എൻ്റെ അച്ഛൻ പണ്ടത്തെ അച്ഛൻ എത്ര പേര് കൊണ്ടുപോകുന്നു. എണ്ണയില് ഇതായി കിടണം അല്ലേ, വാടി കിടണം അല്ലേ? മൈദ ചേർത്തില്ലേ? അപ്പൊ അരിപ്പൊടി കൂടെ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല? അരിപ്പൊടി തന്നെ ഉണ്ടാക്കാം, ഉറപ്പ് കൂടുതലാ. അരിപ്പൊടി മാത്രമാകുമ്പോ ചോർപ്പ് കൂടുതലാണ്. മൈദ ലേശം ചേർത്താ ഒരു ചെറിയ ഒരു മയം വരുവേന. ഒരു മുറിച്ചു കൂടുതൽ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓയിലാണ് അല്ലേ? ഓയില്, കാരണം ഇതിപ്പോ എത്ര ദിവസം വെള്ളം ഇരിക്കും ഓയിലാകത്താകുമ്പോ. മറ്റേ വെളിച്ചെണ്ണ ഞാൻ പെട്ടെന്ന് കാറി പോകുന്നു പ്രകാരങ്ങളൊക്കെ അല്ലേ. ഇതൊക്കെ കമത്തി കമത്തി വെക്കട്ടെ, അല്ലെങ്കിൽ എണ്ണ പോകാൻ താമസമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എണ്ണ പോകാൻ വേണ്ടി ഇങ്ങനെ കമത്തി കമത്തി വെക്കാം. അച്ചപ്പം ചുട്ടി ഇങ്ങനെ വെക്കരുത്, വെച്ചാൽ ഇതിനകത്തോടെ എണ്ണ അടക്കും. ഇങ്ങനെ വെക്കണം കമത്തി, ഇങ്ങനെ കമന്നിരിക്കുമ്പോൾ നല്ല ചിലർ ഉണ്ടാക്കുമ്പോൾ അത് ഇച്ചിരിയുടെ നീട്ടിയായിരിക്കും ഉണ്ടാക്കണേ. അച്ഛൻ്റെ വലിപ്പം അനുസരിച്ച്, അച്ഛൻ്റെ വലിപ്പം അനുസരിച്ചാണ് എണ്ണം കൂടും. നമ്മുടെ ഈ അച്ഛനാണെങ്കിൽ ഒരു 70 എണ്ണത്തിൽ കൂടുതൽ കിട്ടിയില്ലായിരുന്നു. ഇതുപോലത്തെ ആയിരുന്നു നല്ല അച്ചപ്പാണെങ്കിൽ ഒരു 70 അച്ചപ്പേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കുറച്ച് വെള്ളം നീട്ടിയിട്ട് അച്ചപ്പ ആദ്യം പറഞ്ഞുകൊണ്ട് ചൂടുവാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. ചെല്ലു പറയുമ്പോൾ 100 അച്ചപ്പം കിട്ടും. ഞാൻ ചോദിക്കുന്നു അതെങ്ങനെയാണ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നത്? അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ അച്ചപ്പം 4 മണി പലഹാരോ 10 മണി പലഹാരോ രാവിലെയോ എപ്പോഴേലും വെറുതെ ഇരിക്കുമ്പോഴുണ്ടോ തിന്നണം തോന്നി തിന്നാ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഒരെണ്ണം കൊണ്ടുപോയി ഇടക്കാപ്പിക്ക് കുടിക്കാം, ചായ ഉണ്ടെങ്കിൽ ഒരു കാടി ലാഭമാകും കാശ് കൊടുത്ത് മേടിക്കണ്ട. അപ്പൊ അങ്ങനെയുള്ള ചിലരുണ്ട്. സ്കൂളിൽ തന്നെയല്ല ഓഫീസിൽ ഇരിക്കുന്നവർക്കുണ്ട്, പക്ഷേ എല്ലാരും തട്ടിക്കൊണ്ടു. അതുകൊണ്ട് ഓഫീസിലൊന്നും കൊണ്ടുപോകണ്ട, ഓഫീസിലൊക്കെ ടെൻഷൻ അടിച്ച് ചൂടായി കഴിയുമ്പോൾ എന്താ രസം അറിയോ? അമ്മ ഞാൻ പറയാൻ ടേസ്റ്റിട്ടെ. അപ്പൊ ഇതിങ്ങനെ അങ്ങ് എടുക്കുക, എന്താ കറുമുറ കറുമുറ, എന്നിട്ട് ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ പൊട്ടിക്കുക. അങ്ങനെ ഓരോരോ സൈഡിന്ന് ഓരോ ഇതൊക്കെ പൊട്ടിച്ച് ആ ദേഷ്യവും പമ്പോടക്കും വായിക്ക് ടേസ്റ്റും വരും. കൊള്ളാലേ. അപ്പൊ നമ്മളെ ഞാൻ അമ്മേനെ പൊക്കി പറയോ, ഞാൻ പൊക്കി പറയോ അല്ല, നമ്മുടെ അച്ചപ്പം നല്ല സൂപ്പർ ആയിട്ടുണ്ട്, നല്ല അടിപൊളി ക്രിസ്പി അച്ചപ്പമാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം, മകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇന്നലെ പ്രത്യേകിച്ച് നമ്മോട് അല്ലേ, തൊടുപുഴയെന്ന് മറ്റേ ഒരു കൊച്ച് അമ്മച്ചിനെ എല്ലപ്പോഴും തന്നെ വിളിക്കാറുണ്ട്. ഇന്നലെ പ്രത്യേകം വിളിച്ചിട്ട് പറഞ്ഞു അമ്മച്ചി എനിക്ക് അച്ചപ്പം കാണിക്കണേന്ന്. അപ്പൊ ആ മോക്ക് വേണ്ടി പ്രത്യേകം ഇത്
കാണിച്ചോണ്ട്. ഒച്ചിരി മുട്ട പച്ച മുട്ട കുത്തി പൊരിച്ചു കൊടുക്കാൻ പറയാ, കറി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് വെച്ച് കൊടുക്കണം. അമ്മച്ചിക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ? അപ്പൊ അമ്മച്ചി എല്ലാ കുട്ടറും പലഹാരം, ഇതൊക്കെ അമ്മച്ചി എങ്ങനെയാ പഠിച്ചെടുത്തതല്ല? എനിക്കതെല്ലാം അറിയാം എന്ന് പറഞ്ഞു. കൊച്ചി തന്നെയാ വേണ്ടേ എനിക്ക്, അച്ചപ്പോ അരിയുണ്ടേ കുഴലപ്പോ ഇച്ചിരി പാച്ചോറും ഒക്കെ വെച്ച് തരണമെന്ന്. കോട്ടയംകാരി അമ്മച്ചി ഒരു അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, എല്ലാ കൂട്ടറും ഉണ്ട് പലഹാരങ്ങളും ഉണ്ടാക്കി തരണം. നീരവും തേങ്ങ ഒക്കെ അരച്ച് കുഞ്ഞപ്പം വരെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ട്. അത് കള്ളപ്പത്തിന്റെ പേരാണ് കുഞ്ഞപ്പം. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഞാൻ ഓരോന്നോരോന്നല്ലേ ഉണ്ടാക്കാൻ വരുള്ളൂ. അപ്പൊ ഇന്ന് നാളെ അടുത്തൊരു പുതിയ ഐറ്റവുമായിട്ട് നാളെ വരും. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.